സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ്. മലയോര മേഖലയിൽ ഉരുൾപൊട്ടൽ ഭീഷണിയാണ്. പലയിടത്തും മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നു. മുണ്ടക്കയം കൂട്ടിക്കൽ വെബ്ലി ഭാഗത്ത് വലിയ മണ്ണിടിച്ചിൽ ഉണ്ടായതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. മുണ്ടക്കയം കോസ്വേ കരകവിഞ്ഞൊഴുകുന്നു. കോട്ടയം ഇടുക്കി ജില്ലകളിലടക്കം പ്രളയ സമാന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കേന്ദ്ര ജല കമ്മീഷൻ പ്രളയ മുന്നറിയിപ്പും പുറപ്പെടുവിച്ചു. അതോടൊപ്പം കേരളത്തിൽ പകുതി ജില്ലകളിലും നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ച വിവരവുമുണ്ട്. ഡീറ്റെയിലായി നോക്കാം. എല്ലാ ദിവസവും അപ്ഡേറ്റുകൾ അറിയാൻ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെൽ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. കൂടുതൽ ആളുകൾക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കണം. മണിക്കൂറുകളോളം തുടർച്ചയായി കനത്ത മഴ പെയ്തതോടെ മുണ്ടക്കയം ഭാഗത്ത് വെള്ളപ്പൊക്ക ഭീഷണി. മഴ കനത്തതോടെ മുണ്ടക്കയം എരുമേലി പാതയിൽ ഗതാഗത തടസ്സമുണ്ടായി. മുണ്ടക്കയം കോസ്വേ കരകവിഞ്ഞൊഴുകുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു. മുണ്ടക്കയം കൂട്ടിക്കൽ വെബ്ലി ഭാഗത്ത് മണ്ണിടിച്ചിൽ ദൃശ്യങ്ങളും പുറത്തു വന്നിരിക്കുന്നു. തിരുവനന്തപുരം മുതൽ ഇടുക്കി എറണാകുളം വരെയുള്ള എല്ലാ ജില്ലകളിലും അതിശക്തമായ മഴ തുടരുന്നു. ഒപ്പം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും പ്രഖ്യാപിച്ചിരിക്കുന്നു. തിരുവനന്തപുരം ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് ഉച്ച കഴിഞ്ഞും നാളെയും അവധിയാണ്. 2 ഓഗസ്റ്റ് 2 അവധി പ്രഖ്യാപിച്ചു. കോട്ടയം ജില്ലയിലും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആലപ്പുഴ എറണാകുളം ജില്ലയിലും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ കൊല്ലം ജില്ലയിലും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അംഗനവാടികൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. പത്തനംതിട്ടയിൽ ഒരാൾ ഒഴുക്കിൽപ്പെട്ടു. അത്തിക്കയം സ്വദേശി റെജിയാണ് പമ്പാ നദിയിൽ കാണാതായത്. ഇയാളെ കണ്ടെത്താനുള്ള തിരച്ചിൽ തുടരുകയാണ്. വനമേഖലയിൽ ട്രക്കിംഗ് നിരോധിച്ചു. വെള്ളറടയിൽ മതിലിടിഞ്ഞു വീണ് കാർ നശിച്ചു. കോട്ടയത്തും മലയോര മേഖലയിൽ കനത്ത മഴ തുടരുന്നു.